തിരുവചനവുമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് വരുവാൻ കിട്ടിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 7:24. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അടിയിന് കിട്ടിയ നല്ല അവസരത്തിനായി അങ്ങയോട് നന്ദി പറയുന്നു. ഈ സന്ദേശത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ജീവനും ആത്മാവുമാണല്ലോ. അങ്ങയുടെ ആത്മാവ് ഈ വചനത്തിന്മേൽ പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയനെ അങ്ങ് ശുദ്ധീകരിക്കണമേ. അടിയൻ്റെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ നാവോടുകൂടിയിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കൊരു ഗാനത്തിൻ്റെ ഭാഗം കേട്ടതിന് ശേഷം സന്ദേശത്തിലേക്ക് കടക്കാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയുക. സ്വന്തം ജീവനെ യാഗമായി നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി. നമ്മെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ ഒരു നാമത്തിന് കഴിയൂ. ആ നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിനു മുമ്പിൽ സകല മുഴങ്കാലും മുടങ്ങും. യേശുവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമം. അങ്ങനെ ഈ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് കിട്ടിയ ഈ നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ തിരുവചന ഭാഗം നാം പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണിത്. ഓരോ ദിവസവും തിരുവചനം വായിക്കുമ്പോൾ കർത്താവിന് നമ്മോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് കർത്താവിന് ഈ തിരുവചനത്തിൽ നമ്മോട് എന്ത് സംസാരിക്കാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 7:24. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഏറ്റവും അവസാനം ഒരു ഉപമ പറയുന്നതാണ് ഇത്. രണ്ട് വീടുകൾ ഉണ്ടാക്കുന്ന വ്യക്തികളെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നു. നമുക്ക് ആ വചനഭാഗം ഒന്നുകൂടി വായിക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഒരു വ്യക്തി ഒരു വീട് വാങ്ങി. അത് പുതിയ വീടായിരുന്നില്ല, കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീടാണ് വാങ്ങിയത്. ആ വ്യക്തി താമസം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം കണ്ടത്. അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൻ്റെ ഭിത്തിയിൽ ഒരു വലിയ വിള്ളൽ കാണപ്പെട്ടു. അദ്ദേഹം ഇതിന് പണിയുന്ന ഒരു വ്യക്തിയെ വിളിച്ച്
കാണിച്ചു കൊടുത്തു ആ വിള്ളലിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അദ്ദേഹം വന്നു പണി തുടങ്ങി. അദ്ദേഹം അതിൽ പ്ലാസ്റ്റർ ഇട്ടു, പെയിന്റ് അടിച്ചു. അങ്ങനെ ആ വിള്ളൽ അവിടെ നിന്ന് കാണാതെയായി. കുറച്ചു ദിവസം കഴിഞ്ഞു, ഒരു രണ്ടു മാസമെങ്കിലും ആയി കാണും, ആ വിള്ളൽ പിന്നെയും കാണപ്പെട്ടു. അദ്ദേഹം പണം കൊടുത്തുവിട്ട ആ വ്യക്തിയെ തന്നെ തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ഭിത്തിയിലെ ഈ വിള്ളൽ പിന്നെയും വന്നല്ലോ, താങ്കൾ ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്യാമോ എന്ന്. അദ്ദേഹം വന്നു, വീണ്ടും അതുപോലെ തന്നെ അതിൽ പ്ലാസ്റ്റർ ഇട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്തു. പിന്നെയും ഒരു 3 മാസം തികഞ്ഞില്ല. അതിനുശേഷം പിന്നെയും ആ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മനസ്സിലായി, ആ വ്യക്തിയെ കൊണ്ട് ഇനി ചെയ്യിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് കുറച്ചുകൂടി പണി അറിയാവുന്ന ഒരു വ്യക്തിയെ വിളിച്ച് കാണിച്ചു. അദ്ദേഹം വന്ന് അതിനെ പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, ഈ തരം പണിയല്ലേ താങ്കൾ ചെയ്യുന്നത്, പിന്നെ എന്തുകൊണ്ട് എന്നെ സഹായിച്ചുകൂടാ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇത്തരം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് നിങ്ങളെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെയും ചോദിച്ചു, എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, ഇത് അടിത്തറയിലൊരു ചലനമുണ്ടാകുന്നത് കൊണ്ടാണ് ഈ വിള്ളൽ വരുന്നത്. ഇത് മുകളിൽ നിന്ന് നോക്കിയാൽ വെറുതെ വിള്ളലായി കാണുമെങ്കിലും ഇത് അടിത്തറയിലുള്ള പ്രശ്നം കൊണ്ടാണ് ഇത് വന്നു വരുന്നത്. ഇത് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാനിതിൽ പ്ലാസ്റ്റർ ഇട്ട് പെയിൻ്റ് അടിച്ചാൽ പിന്നെയും ഇങ്ങനെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും. അത് അടിത്തറയിൽ മാറ്റം വരുത്താതെ ഇത് ഒരിക്കലും ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ വിള്ളലുകൾ വരും. നമ്മുടെ ജീവിതത്തിൽ വരാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വരാം, സൊസൈറ്റിയിൽ വരാം. നാം നമ്മുടെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വിള്ളലുകൾ വരാം. നാം അത് മാറ്റാൻ പുറത്തുനിന്ന് ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് പെയിൻ്റ് അടിക്കും. ഇന്ന് ചുറ്റുപാട് നോക്കിയാൽ ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ല. എല്ലായിടത്തും ഭിന്നതയും കലഹവുമാണ്. നാം ഇങ്ങനെയുള്ള വിള്ളലുകൾ വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണും, അല്ലെങ്കിൽ ചില സെമിനാറുകൾ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ നാം കൗൺസിലിങ്ങിന് പോകും. ഇങ്ങനെ പുറത്തുനിന്ന് പ്ലാസ്റ്റർ ഇടുന്ന പല പരിപാടികൾക്കും നടക്കും. പക്ഷേ അടിത്തറയിൽ വ്യത്യാസം വരാതെ ഈ വിള്ളലുകൾ ഒരിക്കലും മാറുകയില്ല. ഈ അടിത്തറയിലുള്ള പ്രശ്നം തീരുന്നതുവരെ വിള്ളലുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ ഈ തിരുവചന ഭാഗം നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. കർത്താവ് ഇവിടെ 2 വ്യക്തികളെക്കുറിച്ച് പറയുന്നു. ഒരാൾ പാറമേൽ വീട് പണിയുന്നവൻ, രണ്ടാമത്തെയാൾ മണലിന്മേൽ വീട് പണിയുന്ന ആൾ. ഈ തിരുവചന ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ഏത് തരത്തിൽ വീട് പണിയുന്ന ആളാണ്? നാം എല്ലാവരും ജീവിതം വളരെ നന്നായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കലും ജീവിതം തകർന്നു പോകണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആരും തന്നെയില്ല. ഓരോ ദിവസവും വിജയത്തിലേക്ക് നീങ്ങണം എന്ന് വിചാരിച്ച് നീങ്ങുന്നവരാണ് നാം ഓരോരുത്തരും. കർത്താവ് പറയുന്നു, വചനത്തിൽ, അതായത് പാറമേൽ അടിസ്ഥാനമിട്ട ആൾ കാറ്റൂതിയപ്പോൾ, വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ തകർന്നു പോയില്ല എന്ന്. വചനത്തിൽ നാം പാറ എന്നത് കാണുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാണ്. 1 കൊരിന്ത്യർ 10:4 പറയുന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അതുപോലെ തന്നെ യേശയ്യാവിൻ്റെ പുസ്തകം 26:4 പറയുന്നു, യഹോവയാം യാഹിൽ ശാശ്വതമായ പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിനെന്ന്. കർത്താവ് പറഞ്ഞ ഈ തിരുവചന ഭാഗത്ത് പാറമേൽ വീട് പണിയുന്ന മനുഷ്യൻ വചനത്തിന്മേലാണ് വീട് പണിതത്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ച യേശു ക്രിസ്തുവിലാണ് ആ മനുഷ്യൻ വീട് പണിതത്. വീട് പണിത 2 പേരും വചനം കേൾക്കുന്നവരായിരുന്നു. 2 പേരുടെ ജീവിതത്തിലും കൊടുങ്കാറ്റും പ്രയാസങ്ങളും വന്നു. വചനം പറയുന്നു, കൊടുങ്കാറ്റ് അടിച്ചേക്കാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടായേക്കാം എന്നല്ല പറഞ്ഞത്, അത് വരും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുന്നത് നമ്മോട് അനുവാദം ചോദിച്ചിട്ടല്ല. ഓരോ സമയവും എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകാം, കുടുംബ ജീവിതത്തിലാകാം, അല്ലെങ്കിൽ സാമ്പത്തികത്തിലാകാം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ പാറമേൽ അടിസ്ഥാനമുള്ളത് ഒരിക്കലും തകർന്നു പോവുകയില്ല. നമുക്ക് ജീവിതത്തിൽ ഒരു നല്ല ജീവിതം വേണോ? തിരുവചനം അനുസരിച്ച് മുൻപോട്ട് നീങ്ങാൻ കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് പാപത്തിൽ മുൻപോട്ട് പോകാം. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കണമെന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് അവിടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4:48. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം.
ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുക കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു. ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. നാം പലതരത്തിലുള്ള ആളുകളെ കാണാറുണ്ട്. നമുക്ക് ഓരോരുത്തരെയും കാണുമ്പോൾ അവരുടെ അടിത്തറ എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുകയില്ല. ചിലർ നല്ല അടിത്തറയുള്ളവരായിരിക്കാം, ചിലർ മണലിന്മേൽ അടിത്തറയുള്ളവരായിരിക്കാം, ചിലർ 30 ഇഞ്ച് ആഴത്തിൽ കുഴിച്ച് വീട് പണിതവരായിരിക്കാം, എന്നാൽ ചിലർ 3 ഇഞ്ച് ആഴത്തിൽ കുഴിച്ച് വീട് പണിതവരായിരിക്കാം. ഈ ആഴത്തിൽ കുഴിക്കുക എന്നുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ തിരുവചന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു ആഴത്തിൽ കുഴിക്കുക എന്ന്. ആഴത്തിൽ കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ നമ്മുടേതായ ആഗ്രഹങ്ങളും നമ്മുടേതായ തീരുമാനങ്ങളും എല്ലാം കുഴിച്ച് 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 താഴേക്ക് പോകുമ്പോൾ ആ വീടിനെ താങ്ങാനുള്ള ഒരു പാറയാകുന്ന അടിസ്ഥാനത്തിലെത്തും. നമ്മുടെ പ്ലാനുകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ തീരുമാനങ്ങളും മാറ്റിവെച്ചാൽ മാത്രമേ കർത്താവിൻ്റെ പ്ലാൻ അതിൽ നീങ്ങിയുള്ളൂ. അതുകൊണ്ടാണ് അത് ആഴെ കുഴിച്ച് വീട് പണിത മനുഷ്യനോട് തുല്യനെന്ന് പറഞ്ഞത്. നാം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളും എല്ലാം മാറ്റിവെച്ച് കർത്താവിൻ്റെ പ്ലാനിൽ നാം മുൻപോട്ട് നീങ്ങുമ്പോൾ അത് ആഴെ കുഴിച്ച് വീട് പണിത മനുഷ്യന് തുല്യനാകുന്നു. വിള്ളലുകൾ നമ്മുടെ അടിത്തറയിൽ വീണാൽ നാം എന്ത് ചെയ്യും? വചനത്തിൽ എഴുതിയിരിക്കുന്നു, അടിസ്ഥാനം തകർന്നുപോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം വരുന്നത്. നാം ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ വിചാരിക്കും നമുക്ക് ഇത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നെല്ലാം നാം വിചാരിക്കും. പക്ഷേ തിരുവചനത്തിന് ജീവനും ആത്മാവുമുണ്ട്. ഇത് നമ്മുടെ അടിത്തറയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ രണ്ടുപേർ വീട് പണിതു. ഒരാളെ കർത്താവ് ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ആളെ മണ്ടൻ ഫൂൾ എന്ന് വിളിക്കുന്നു. എന്തായിരിക്കും ഇതിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടായിരിക്കും കർത്താവ് ഒരു വ്യക്തിയെ ഫൂൾ എന്ന് വിളിച്ചത് എന്ന് നമുക്ക് നോക്കാം. തിരുവചനം അനുസരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നാം പോയിക്കൊണ്ടിരിക്കുന്ന വഴി പാപത്തിൻ്റേതാണെങ്കിൽ അതിൽ നിന്ന് നാം തിരിഞ്ഞു പോരണം, മാനസാന്തരപ്പെടണം, തിരുവചനം അനുസരിച്ച് നീങ്ങണം. ഒരു സംഭവം ഓർക്കുന്നു. ഒരു പലചരക്ക് കടക്കാരൻ ഒരു വ്യക്തി അടുത്ത ഒരു സുവിശേഷ യോഗമുണ്ടെന്ന് കേട്ടതിൽ അവിടേക്ക് പോകാനായി തീരുമാനിച്ചു. അന്ന് കട അദ്ദേഹം 8 മണിക്ക് അടച്ചു. വീട്ടിലേക്ക് ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് താമസിച്ചേ വരികയുള്ളൂ, ഞാൻ ഇന്ന് ഒരു സുവിശേഷ യോഗം കേൾക്കുവാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വളരെയധികം ദൂരെയുണ്ടായിരുന്ന സുവിശേഷ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. അവിടെ വെച്ച് അദ്ദേഹം വചനം കേട്ടു, തിരുവചനം അനുസരിക്കണം, നാം പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മാറണം എന്നെല്ലാം തിരുവചനത്തിൽ സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹത്തിന് ഒരു മാനസാന്തരമുണ്ടായി. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ വളരെ താമസിച്ചാണ് വീട്ടിലെത്തിയത്. അമ്മ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കടയിൽ വരെ പോയിരുന്നു. എന്തിനാണ് നീ കടയിൽ പോയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കട്ടി മാറ്റി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ല. അമ്മയോട് ആ വ്യക്തി വിശദീകരിച്ചു പറഞ്ഞു, ഞാൻ 250 ഗ്രാം പഞ്ചസാര തൂക്കുമ്പോൾ ആ ത്രാസിൻ്റെ അടിയിൽ ഒരു 50 ഗ്രാമിൻ്റെ കട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഞാൻ കടയിൽ പഞ്ചസാര തൂക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് സാധനം തൂക്കി കൊടുക്കുമ്പോൾ 50 ഗ്രാം കുറച്ചായിരുന്നു കൊടുത്തിരുന്നത് ഈ കട്ടി ത്രാസിൻ്റെ അടിയിലിരുന്നതുകൊണ്ട്. ഇന്ന് ഞാൻ വചനം കേട്ടു, എനിക്ക് മാനസാന്തരമുണ്ടായി. ഞാൻ ആ കട്ടി എടുത്തു മാറ്റി. ഞാൻ എൻ്റെ ആ പാപത്തിൽ നിന്ന് പുറകോട്ട് പോന്നു. ഇങ്ങനെയാണ് നാം വചനം കേൾക്കേണ്ടത്. ആ വ്യക്തിക്കുണ്ടായതുപോലെ നാം ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പോകരുത്. കർത്താവിൻ്റെ വചനമനുസരിച്ച് വീട് പണിയുന്ന വ്യക്തിയോട് തുല്യൻ. ആ വ്യക്തി ഒരിക്കലും പ്രശ്നങ്ങൾ കഷ്ടതകൾ വരുമ്പോൾ തകർന്നു പോകുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ വ്യക്തികളിൽ ഒരാളെ എന്തുകൊണ്ട് ബുദ്ധിമാനാക്കി? അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലത്തെ അനുസരിച്ചാണ് അദ്ദേഹത്തെ ബുദ്ധിമാനും മറ്റേ ആളെ ഫൂളുമാക്കി തീർത്തത്. കർത്താവ് ആ വ്യക്തിയെ ഫൂൾ എന്ന് വിളിച്ചത് അയാൾ തിരഞ്ഞെടുത്ത വീട് പണിയാൻ തിരഞ്ഞെടുത്ത സ്ഥലം കണ്ടിട്ടാണ്. നമുക്കറിയാം, നാം ഓരോരുത്തരും മണലിൽ കൂടി നടന്നിട്ടുണ്ട്. മണലിന് യാതൊരു സ്ഥിരതയുമില്ല. കുട്ടികൾ സാൻഡ് ക്യാസിൽ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു തിരമാലി അടിക്കുമ്പോഴേക്കും അത് ഊർന്നുപോയി ആ സ്ഥലം പഴയതുപോലെയായിത്തീരും. യാതൊരു സ്ഥിരതയുമില്ലാത്തതാണ് മണൽ. ആ മണലിന്മേൽ വീട് പണിയണമെങ്കിൽ വെറും ഒരു ദിവസം കൊണ്ട് വീട് പണിത് തീർക്കാം.
എന്നാൽ പാറയിൽ വീട് പണിയണമെങ്കിൽ അത് വളരെയധികം നേരം ആവശ്യമാണ്, പല ദിവസങ്ങൾ ആവശ്യമാണ്. അതിൽ പാറമേൽ വീട് പണിയണമെങ്കിൽ വളരെ അധ്വാനം ആവശ്യമാണ്. അതുപോലെ തന്നെ പാറയിൽ കുഴിച്ച് വീട് പണിയണമെങ്കിൽ അതിന് അതിൻ്റേതായ ആയുധങ്ങൾ ആവശ്യമാണ്. ഇതിനെല്ലാം നാം സമയം ചെലവഴിക്കേണ്ടതാണ്. മണ്ടനായ വ്യക്തിക്ക് ഒരിക്കലും സമയമുണ്ടാവുകയില്ല. അയാൾ എപ്പോഴും തിരക്കിലായിരിക്കും. അവർക്ക് ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള ചിന്തയായിരിക്കും. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 14:1, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. ഒരു മനുഷ്യനെ മണ്ടനാക്കി തീർക്കുന്നത് തിരുവചനമനുസരിച്ച് മുൻപോട്ട് പോകാതെ, ദൈവത്തിൽ വിശ്വസിക്കാതെ, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളിലും പദവിയിലും പണത്തിലും ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നവരെയാണ്. ഈ മണലിന് സ്ഥിരതയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മണലിനെ എന്തിനോട് സാദൃശ്യപ്പെടുത്താം? ഇതിനെ നമ്മുടെ തീരുമാനങ്ങളോട്, നമ്മുടെ പണത്തോട്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോട്, ഇതിലെല്ലാം നാം വീട് പണിയാറുണ്ട്. നല്ല ശതമാനം ആളുകളും വീട് പണിയുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അടിത്തറയിട്ടാണ്. അത് പണമാകാം, വിദ്യാഭ്യാസമാകാം, കുടുംബ പാരമ്പര്യമാകാം, ഏതെങ്കിലും വിജയത്തിൻ്റെ മുകളിലാകാം. ഈ വിജയത്തിൻ്റെ മുകളിലും മറ്റും വീട് പണിതാൽ ഇത് ഒരിക്കലും നിലനിൽക്കില്ല. കർത്താവ് ചോദിക്കുകയാണ്, ഇത് എന്തെങ്കിലും നിലനിൽക്കുമോ? പലരും വചനം കേൾക്കുന്നവരാണ് എങ്കിലും അനുസരിക്കുന്നില്ലാതെ വന്നാൽ അത് മണലിൽ മേൽ വീട് പണിയുന്ന വിഡ്ഢിയായ മനുഷ്യന് തുല്യനാകുന്നു. കർത്താവിൻ്റെ വചനം കേട്ടവർ എത്രയോ ജനങ്ങളുണ്ടായിരുന്നു. എത്രയോ ജനങ്ങൾ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് കണ്ടു. പക്ഷേ പലരും കർത്താവിനെ വിട്ടുപോയി. അവസാനം ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വിട്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ കയ്യിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് എന്ന് പത്രോസ് ചോദിക്കുന്നു. തിരുവചനം അനുസരിക്കുന്നവർക്ക് മാത്രമേ ഈ കൊടുങ്കാറ്റുകളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടു വീട്ടിലും ഈ പ്രതികൂലങ്ങൾ എല്ലാം അടിച്ചു. വീട് ഏതു വിധത്തിൽ പണിതതാണെങ്കിലും പ്രതികൂലങ്ങൾ വന്നു. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 4:35 കർത്താവ് ശിഷ്യന്മാരോടുകൂടി അക്കരയ്ക്ക് പോകുന്നതും കർത്താവ് വള്ളത്തിന്റെ അമരത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു സംഭവം നാം വായിക്കുന്നു. വള്ളം മുങ്ങാറായപ്പോൾ ശിഷ്യന്മാർ നിലവിളിക്കുന്നതും കർത്താവ് എഴുന്നേറ്റ് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിക്കുന്നതും കാണുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവർ മരിക്കാൻ തുടങ്ങിയപ്പോൾ, കരഞ്ഞു നിലവിളിച്ചപ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന്. കർത്താവ് ചോദിക്കുന്നു, പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞത് എന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? അവർ മരിക്കാൻ തുടങ്ങിയപ്പോൾ, നിലവിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്? എന്നാൽ നമുക്ക് കാണാം, ഈ 4:35 ആദ്യ വചനത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. കർത്താവ് പറഞ്ഞു, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. ഈ വചനത്തിലുണ്ട് അതിന് ഉത്തരം. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന്. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അവിടെ എത്തിക്കാൻ അറിയാം. അതിൽ നിങ്ങൾ ഒരിക്കലും വീട് പോവുകയില്ല. ആ വഴിയിൽ നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല എന്ന് കർത്താവിന് അറിയാം. അതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാണ് കർത്താവ് ചോദിച്ചത്. എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞാൽ അത് വരുമ്പോഴേ അതിനറിയാം ഇവിടെ പായസം ഉണ്ടായിരിക്കും, റെഡി ആയിരിക്കുമെന്ന്. പറഞ്ഞത് ചെയ്യുമെന്ന് കൊച്ചിനറിയാം. അതുപോലെ കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികം കൂടുതൽ ചെയ്യുമെന്ന് കർത്താവ് ഇവിടെ ചോദിച്ചിരിക്കുന്നു. നമുക്ക് വിശ്വാസമില്ലാത്തതാണ് പ്രശ്നം. നമുക്ക് കർത്താവ് പറഞ്ഞതിൽ വിശ്വാസം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും ഭയപ്പെട്ടു പോകുന്നത്. അവൻ നാം അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവൻ അവിടെ അക്കരയെ എത്തിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന്. ഓരോ കൊടുങ്കാറ്റുകൾ നമ്മുടെ നേരെ അടിക്കുമ്പോൾ നാം വിചാരിക്കും നാം തകർന്നു പോകുമെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, എൻ്റെ തിരുവചനത്തെ അനുസരിക്കുന്നവർ ഒരിക്കലും തകർന്നു പോവുകയില്ല എന്ന്. നാം അത് വിശ്വസിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ നാം പറയണം, കർത്താവേ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന്. ഈ രണ്ടു പേർ വീട് പണിതതിൽ രണ്ടു വീടും ഒരുപോലെ ഇരുന്നു. രണ്ടു വീടിനും ഒരുപക്ഷെ ഒരേ പ്ലാനായിരുന്നായിരിക്കാം.
ഒരുപക്ഷെ ഒരേ മെറ്റീരിയലായിരിക്കാം ഉപയോഗിച്ചിരുന്നത്, ഒരേ പെയിന്റ് ആയിരിക്കാം അടിച്ചിരുന്നത്. ഒരു വ്യത്യാസം മാത്രം, അടിത്തറയിലുള്ള വ്യത്യാസമായിരുന്നു അത്. ഏതിൽ പണിതു എന്നുള്ളതായിരുന്നു അതിനകത്തെ വ്യത്യാസം. ഈ രണ്ട് വീട് പണിതവരും യേശുവിന്റെ വചനങ്ങൾ കേൾക്കുന്നവരായിരുന്നു, അതായത് ചർച്ചിൽ പോകുന്നവരായിരുന്നു. അവർ ഒരേ ചർച്ചിലായിരിക്കും വചനം കേൾക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വ്യത്യാസവും കാണില്ല. വീട് രണ്ടും ഒരുപോലെ, ഒരേപോലെ പണിത വീട്, അതായത് രണ്ടുപേരും വിശ്വാസികളായിരിക്കാം. പക്ഷേ അടിത്തറയിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരാളെ ബുദ്ധിമാനും മറ്റേയാളെ മണ്ടനുമാക്കിയത്. ഒരാൾ രക്ഷിക്കപ്പെട്ടയാളായിരുന്നു, മറ്റേയാൾ പാപവഴിയിൽ നടക്കുന്ന ആളായിരുന്നു. കൊടുങ്കാറ്റ് വരുന്നത് വരെ ആർക്കും മനസ്സിലായില്ല ഇത് ഏത് അടിത്തറയിൽ പണിതു എന്നുള്ളത്. എൻ്റെ കയ്യിൽ ഒരു കപ്പിൽ ഒരു ചായ ഇരിക്കുന്നുണ്ട്. എന്നെ ആരെങ്കിലും പിടിച്ചു കുലുക്കിയാൽ ആ ചായ താഴെ വീഴും. അപ്പോൾ മനസ്സിലാകും ആ കപ്പിൽ ചായയായിരുന്നു എന്ന്. വെള്ളമായിരുന്നു ഇരുന്നെങ്കിൽ അത് താഴെ വീഴുമ്പോൾ മാത്രമേ അത് വെള്ളമാണെന്ന് അറിയാൻ കഴിയുള്ളൂ. ഇതുപോലെയാണ് കൊടുങ്കാറ്റുകൾ നമ്മെ പിടിച്ചു കുലുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരും. അപ്പോൾ നമ്മുടെ യഥാർത്ഥ അടിത്തറ നമുക്ക് അറിയാൻ കഴിയും. ദൈവത്തിനറിയാം നാം ഏതടിത്തറയിൽ നിൽക്കുന്നു എന്നത്. പക്ഷേ കൊടുങ്കാറ്റുകൾ വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത് നമ്മെ തന്നെ മനസ്സിലാക്കിക്കാനാണ്, നാം ഏത് അടിത്തറയിൽ നിൽക്കുന്നുവെന്ന്. പാറമേൽ അടിസ്ഥാനമിട്ട, തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നിൽക്കുന്ന ഒരുവന് ഒരിക്കലും വീഴാൻ കഴിയില്ല. പലതും വന്ന് പിടിച്ചു കുലുക്കിയേക്കാം, പക്ഷേ നാം ഒരിക്കലും വീഴില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. വീട് എത്ര നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതാണെങ്കിലും, എത്ര വലിയതാണെങ്കിലും, എത്ര ഭംഗിയുള്ളതാണെങ്കിലും, അതിൻ്റെ അടിത്തറ നന്നായില്ലെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് പ്രയോജനമില്ല. നാം പണിയുന്ന സ്ഥലം ഒരു പക്ഷേ നല്ല ഭംഗിയുള്ളതും നമുക്ക് ജീവിക്കാൻ പറ്റിയതെന്ന് തോന്നിയതും ആയിരിക്കാം. പക്ഷേ നാം നിൽക്കുന്ന സ്ഥലം ഒരുപക്ഷെ അത് കൊടുങ്കാറ്റിനെയോ പ്രയാസങ്ങളെയോ തരണം ചെയ്യാൻ പറ്റിയ ഇടമായിരിക്കില്ല. നമുക്കുള്ള ചില ബന്ധങ്ങൾ, നമുക്കുള്ള ചില കൂട്ടുകെട്ടുകൾ, അത് നമുക്ക് നല്ല അവസരങ്ങളിൽ ഗുണം ചെയ്തേക്കാം. എന്നാൽ പ്രയാസങ്ങളിൽ നമ്മെ ഒരിക്കലും അത് താങ്ങുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുവചനമനുസരിച്ച് പാറമേൽ വീട് പണിയാൻ കർത്താവ് നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു. രണ്ട് വീടുകളും പണിത സ്ഥലം തിരഞ്ഞെടുത്തതിനെ അനുസരിച്ചാണ് അവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോരുത്തരും അടിത്തറ ഇട്ടത് ഓരോന്നിലായിരുന്നു. ഒരാൾ പാറമേൽ അടിസ്ഥാനമിട്ടു, മറ്റേയാൾ മണലിന്മേയുടെ അടിസ്ഥാനമിട്ടു. പലരും വചനത്തിൻ്റെ മുകളിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുകളിൽ പണിയാതെ സ്വന്തം തീരുമാനങ്ങളുടെ മുകളിൽ പണിയും. എന്നിട്ട് യേശുവിൻ്റെ നാമം അവിടെവിടെയായി വിതറും. ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ കുറച്ച് നാൾ മുമ്പ് ഒരു മാസത്തേക്ക് ഞങ്ങളുടെ വിഭാഗം അടച്ചിട്ടു. എന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്. അവിടെ കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ അവിടേക്ക് മാറ്റിയത്. ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ ഓരോ റൂമിലും കയറിയാൽ ലൈറ്റ് ഇടണമായിരുന്നു. ഇപ്പോൾ നാം റൂമിലേക്ക് കയറുമ്പോൾ ലൈറ്റ് തന്നെ തെളിയും. നിങ്ങളിൽ പലരും സെൻസർ ലൈറ്റുകൾ കണ്ടിട്ടുണ്ടാകാം. ഞങ്ങളുടെ വിഭാഗത്തിൽ ഇപ്പോഴാണ് അത് വന്നത്. ഒരു റൂമിലേക്ക് കയറി നമ്മൾ ചലിച്ചു കഴിഞ്ഞാൽ, അതായത് നാം ഒരു റൂമിലേക്ക് കയറുമ്പോൾ ആ ലൈറ്റ് തെളിയും. എന്നാൽ നാം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ, അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് തന്നെ ഓഫാകും. ഇത് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. നാം അവിടെ ഇല്ലാത്തപ്പോഴും ആ പവറും ലൈറ്റും അവിടെ തന്നെയുണ്ട്. എന്നാൽ നാം അതിൽ കയറി, ആ റൂമിലേക്ക് കയറി ചലിച്ചാൽ മാത്രമേ ആ ലൈറ്റ് തെളിയുള്ളൂ. ഇതുപോലെയാണ് തിരുവചനവും ദൈവമായ കർത്താവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. തിരുവചനത്തിൻ്റെ ശക്തി എപ്പോഴും അതിലുണ്ട്. എന്നാൽ നാം അതനുസരിച്ച് ചലിച്ചാൽ മാത്രമേ അത് വർക്കാവുകയുള്ളൂ. നാം ചലിച്ചാൽ മാത്രമേ ലൈറ്റ് തെളിയുകയുള്ളൂ എന്നതുപോലെ, നാം ഈ തിരുവചനം അനുസരിച്ച് ചലിച്ചാൽ മാത്രമേ ശക്തി വെളിപ്പെടുകയുള്ളൂ. നമുക്ക് കാണാം തിരുവചനത്തിൽ, ചെങ്കടലിന് മുൻപിലെത്തിയപ്പോൾ മോശ വടിയുയർത്തിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു. ജോർദാനിലേക്ക് പുരോഹിതന്മാരുടെ കാൽ തൊട്ടപ്പോൾ ജോർദാൻ രണ്ടായി മാറി. അതുപോലെ തന്നെ എരിഹോ മതിലിന് മുൻപിലെത്തിയപ്പോൾ, അവർ അതിനു ചുറ്റും നടന്നപ്പോൾ, അവർ ആർപ്പിട്ടപ്പോൾ അത് താഴെ വീണു. ബുദ്ധിമാനായ മനുഷ്യൻ വചനമാകുന്ന അടിസ്ഥാനത്തിൽ പണിതു. അദ്ദേഹം മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ പണിതു. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? നാം മറ്റു പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കും, തീരുമാനങ്ങൾ എടുക്കും, അതിനുശേഷം യേശു ക്രിസ്തുവിനെ അതിലേക്ക് ക്ഷണിക്കും. അങ്ങനെയല്ല, തിരുവചനം അനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിൻ്റെ പുറത്തല്ല നാം ജീവിക്കേണ്ടത്.
യാക്കോബിന്റെ 1:23 പറയുന്നു, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നുവെന്ന്. നാം തിരുവചനം കേട്ടിട്ട് നമുക്കുള്ള പാപങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ വെറുതെ നാം വചനം കേൾക്കുന്നുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരും. തിരുവചനം കേട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനാണ് തിരുവചനത്തെ ഒരു കണ്ണാടിയോട് ഉപമിച്ചിരിക്കുന്നത്. നാം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തലയെല്ലാം വളരെയധികം പാറി പറന്നുപോകും. നാം എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി അതെല്ലാം വൃത്തിയായി ചീകി വയ്ക്കും. ഇതുപോലെ നമുക്കുള്ള പാപ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നാം തിരുവചനത്തിൽ നോക്കി നമുക്ക് ക്രമീകരിക്കേണ്ടതാണ്. ആര് പാറമേൽ, അതായത് ക്രിസ്തുവിൽ വചനത്തിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നുവോ അവൻ നിലനിൽക്കും. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു 1 Petros 1:24, സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി എല്ലാം പുല്ലിലെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് നാം അതിൽ അടിസ്ഥാനമിട്ട് പണിതാൽ എന്നേക്കും നിലനിൽക്കും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10:25 പറയുന്നു, ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞു, ഈ പാറമേൽ നീ ആശ്രയിച്ചാൽ നീ തകർന്നു പോവുകയില്ല എന്ന്. ഒരു വലിയ കപ്പൽ അപകടമുണ്ടായി. അപ്പോൾ അതിൽ ആകെ ഒരു ആൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. 17 or 18 വയസ്സുള്ള ഒരു ആൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ കുട്ടി ഒഴുകി വന്നപ്പോൾ ഒരു പാറമേൽ പിടിച്ച് കിടന്നതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. രക്ഷാപ്രവർത്തകർ രാവിലെ എത്തി ആ കുട്ടിയോട് ചോദിച്ചു, കുഞ്ഞെ, നീ ഈ പാറമേൽ അള്ളി പിടിച്ച് കിടക്കുകയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ വിറക്കുകയായിരുന്നു, പക്ഷേ ഈ പാറ അനങ്ങാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഞാൻ തകർന്നു പോയില്ല, ഞാൻ ഒഴുകിപ്പോയില്ല എന്ന്. തിരുവചനം നമ്മോടും പറയുന്നു, ഈ പാറയാകുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് അതിൽ പണിയണമെന്ന്. നാം പല പ്രയാസങ്ങളും വന്നേക്കാം. ഈ കുഞ്ഞു പറഞ്ഞതുപോലെ നാം പലപ്പോഴും വിറച്ചേക്കാം, പ്രയാസപ്പെട്ടേക്കാം, പലപ്പോഴും നാം തകർന്നു പോകുമെന്ന് വിചാരിച്ചേക്കാം. പക്ഷേ കർത്താവ് പറയുന്നു, ഞാനാകുന്ന പാറയിൽ നീ അടിസ്ഥാനമിട്ടാൽ, ഈ പാറയിൽ ആശ്രയിച്ചാൽ നീ ഒരിക്കലും തകർന്നു പോവുകയില്ല എന്ന്. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, കർത്താവായ യേശുവിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ആ പാറയിൽ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ വചനം അനുസരിക്കാതെ നാം പലപ്പോഴും തെറ്റിപ്പോയ നിമിഷങ്ങളുണ്ട്. നമുക്ക് കർത്താവിനോട് മാപ്പ് പറയാം. അവൻ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. അവൻ പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാൽ അവൻ നമ്മെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ഈ കൊടുങ്കാറ്റിൽ പ്രയാസത്തിൽ ഒന്നും പതറിപ്പോകാതെ കർത്താവാകുന്ന പാറമേൽ നമുക്ക് പിടിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാം. 1 Petros 2:4 പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന്. ഈ പാറയിൽ അടിസ്ഥാനമിട്ട്, ഈ പാറയിൽ മുടുകെ പിടിച്ചു പോയാൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല എന്ന് കർത്താവ് നമുക്ക് ഉറപ്പു നൽകുന്നു. വെളിപ്പാട് പുസ്തകം 22:11-12 പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങയുടെ തിരു രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ.
അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും അങ്ങ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അങ്ങ് എനിക്ക് വേണ്ടി വീണ്ടും വരുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി അങ്ങ് വാഴണമേ. ഇന്നു മുതൽ അങ്ങ് എൻ്റെ ദൈവം. ആമേൻ. വീണ്ടും കാണും വരെ കർത്താവ് തൻ്റെ ചിറകിൻ മറവിൽ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ. ആമേൻ.